നമസ്കാരം. മേര ദേശവാസിയും. പണ്ടൊക്കെ പാർട്ടി പരിപാടികൾക്ക് ആളെ കൂട്ടാൻ പല ചെപ്പടി വിധികളും കാണിച്ചിട്ടുണ്ട്. ചായയിലും വടയിലും തുടങ്ങി ബിരിയാണി വരെ നൽകി ആളെ കൂട്ടിയിട്ടുണ്ട്. എന്നാ ഗുണ്ടായസം കാണിച്ച് ആളെ കൂട്ടുന്നത് കണ്ടിട്ടില്ല. എന്നാലിപ്പോൾ ഭീഷണിപ്പെടുത്തി പരിപാടിക്ക് ആളെ കൂട്ടാനാണ് BJP ശ്രമിക്കുന്നത്. അത് കോളേജ് പിള്ളേരെ ഭീഷണിപ്പെടുത്തി. എന്താണ് ബ്രോ, മോഡേണോ? ആ മിണ്ടണ്ട, കേന്ദ്ര സർക്കാരല്ലേ, എന്തെങ്കിലും നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാകും അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക. എങ്ങനെ എന്താകും നിങ്ങൾ ചിന്തിക്കുന്നത്? ആ ഞാൻ പറഞ്ഞുതരാം. ഡൽഹി സർവകലാശാല ശതാബ്ദി ആഘോഷ സമാപന പരിപാടിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. അതിന് ആളെ കൂട്ടാനാണ് BJPയുടെ ഭീഷണി. ഈ പരിപാടിയുടെ സ്ക്രീനിങ്ങിൽ നിർബന്ധമായി പങ്കെടുക്കണമെന്നാണ് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും. ഇനി പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിലോ വിദ്യാർത്ഥികൾക്ക് നേരെ കർശന നടപടിയെടുക്കുമെന്നാണ് കോളേജിലെ അധികൃതർ പറയുന്നത്. എന്താണ് ഈ ഒരു ഭീഷണിയുടെ സ്വരം? അത് ഞങ്ങളോട് വേണ്ട കേട്ടോ. ഹിന്ദു കോളേജിന് പിന്നാലെ അംബേദ്കർ സക്കീർ ഹുസൈൻ കീരേരിമാൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇനി പങ്കെടുക്കുന്നവർക്കോ ബോണസും കൊടുക്കുന്നുണ്ടെന്നാ കേട്ടെ. ഒന്നും രണ്ടും അല്ല, 5 ദിവസത്തെ ഹാജർ നൽകാനാണ് വാഗ്ദാനം. അപ്പോ നിങ്ങൾ വിചാരിച്ചു കാണും വിദ്യാർത്ഥികൾ ഈ വാഗ്ദാനങ്ങളിൽ മയങ്ങി വീണ് കാണുമെന്ന്. അതിപ്പം നമ്മളാണെങ്കിലും വെറുതെ അറ്റൻഡൻസ് കിട്ടുന്നതല്ലേ. ആ എന്തോ പരിപാടിയാകട്ടെ, പോയാക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. ഇത് കേരളമല്ല, ഇത് കേന്ദ്രമാണ്. അവിടുത്തെ പിള്ളേരെ തീപ്പൊരി വാർന്ന പിള്ളേരാ. കോളേജുകളുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് വിദ്യാർത്ഥികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിലും കർശന നടപടി ഉണ്ടാകുമെന്നും കറുപ്പ് ധരിച്ച് എത്തരുതെന്നുമാണ് ഹിന്ദു കോളേജിലെ നിർദ്ദേശം. അല്ല, ഈ നേതാക്കന്മാർക്ക് ഈ കറുപ്പിനോട് എന്താണ് ഇത്ര കുഴപ്പം? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ആ എന്തെങ്കിലും ആകട്ടെ, എന്തൊക്കെ ആയാലും കറുത്ത വസ്ത്രം പോയിട്ട് കറുത്ത മാസ്ക് പോലും പാടില്ലെന്നാണ് ഉത്തരവ്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവനവൻ്റെ ഇഷ്ടത്തിന് ഒരു വസ്ത്രം ധരിക്കണമെങ്കിൽ പോലും കേന്ദ്രത്തിന് അനുമതി വേണമെന്ന അവസ്ഥയാണോ? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യത്തെ സംഭവമാണിത്. ആ ചിലപ്പോഴേ ചരിത്രത്തിൽ എഴുതിയിട്ട് തോന്നുമ്പോൾ എടുത്തു കളയാനും തിരിച്ചെടുക്കാനും ഒക്കെ ആവശ്യമായി വരും. അതുകൊണ്ടാവും അതങ്ങനെ ഒരു നയം കൊണ്ടുവന്നത്. എന്തായാലും ഇത്തവണ BJPക്ക് തെറ്റി. ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട, പോയി പണി നോക്കുന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. ഇനിയിപ്പോ പാത്രം കൊട്ടലും ദീപം തെളിയിക്കലും പതാക ഉയർത്തലും ദാ ഇപ്പൊ ഗുണ്ടായസോ, ഇനി എന്തൊക്കെ കാണേണ്ടി വരുവോ യാവോ.